ഈ അസുഖം വന്നപ്പോൾ അത് ശ്രദ്ധിച്ചില്ലല്ലേ? ഇല്ല, ശ്രദ്ധിച്ചില്ല, കാര്യമാക്കിയില്ല. ഇപ്പൊ ഇത്രയും വയ്യാതായിട്ട് ഒത്തിരി നാളായോ? ഒരു ആറ് മാസത്തോളമായി ഈ കിടപ്പ് തന്നെ ആയിട്ട്. അതിന് അതിപ്പോ ഒരു മാസത്തോളമായി വർത്തമാനം. വയ്യാതെ കിടക്കുമ്പോൾ പാട്ടൊക്കെ പാടുവായിരുന്നു? പാട്ട് പാടുമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. പാട്ട് പാടാൻ വേണ്ടി ചന്ദന്റെ ഗ്രൂപ്പിലുള്ള ഒരു ചേട്ടൻ നമുക്ക് മൈക്കും ബോക്സും ഒക്കെ കൊണ്ടു കൊടുത്ത്, ജോസഫ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ നമുക്ക് മേടിച്ചു കൊടുത്ത് പാട്ട് പാടി. ഭയങ്കര ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോൾ പാട്ട് പാടാനൊക്കെ ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ തീർത്തും ശബ്ദവും അതുപോലെ തന്നെ ശരീരം തളഞ്ഞ ഒരവസ്ഥയാണ്. എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നില്ല. വർത്തമാനം പറയണമെന്നുണ്ട്, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. വരുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പായിപ്പാടാണ്. ചങ്ങനാശ്ശേരി പായിപ്പാടുള്ള വേഷ്ണാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ വരാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അല്പം വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് എത്തിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. കഴിഞ്ഞ 20-25 വർഷമായിട്ട് ചങ്ങനാശ്ശേരിയിൽ കിടന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഗായകൻ കൂടിയായിട്ടുള്ള ചന്ദ്രൻ ചേട്ടൻ. ആ ചന്ദ്രൻ ചേട്ടൻ ഒരു അസുഖം പിടിച്ചിട്ട് ഇപ്പം 2 കൊല്ലമായിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന് അവസ്ഥ വളരെ പരിതാപകരമാണ്. വളരെ വിഷമത്തോടുകൂടിയാണ് നമ്മളിവിടെ ഇപ്പം നിൽക്കുന്നത് തന്നെ. അപ്പം അത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാനും നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അകത്തു പോയി നോക്കാം. ഇല്ല, ഇപ്പം 2-3 മാസമായിട്ട് ഇപ്പം ഭയങ്കര ക്ഷീണമാണ്, കടപ്പാണ്. ഇപ്പം എഴുന്നേക്കത്തില്ല, ശരീരത്തിൻ്റെ ഒരു ഭാഗം മൊത്തം തളർന്ന് ആ ഒരു സ്റ്റേജിൽ. എൻ്റെ പേര് മഞ്ജു എന്നാണ്. ഇപ്പം ചേട്ടന് ഈ അസുഖം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. പുള്ളി മൂലക്കൂരിൻ്റെ അസുഖം വന്നു വെച്ച് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ 4th സ്റ്റേജ് ആയപ്പോഴാണ് നമ്മളിത് അറിഞ്ഞത്. ഇപ്പം ക്യാൻസറാണ്. ഇങ്ങനെ ഒരു 2-3 മാസം ഈ അസുഖം വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ച് അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ക്യാൻസറാണ്, മലദ്വാര ക്യാൻസറാണ്. ഇപ്പം 2 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. 2 വർഷമായിട്ട്. ചേച്ചിക്ക് ജോലിയുണ്ടോ? എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഇപ്പം പുള്ളിയെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടും ഇപ്പം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പോകുന്നില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ? ഞാൻ പോയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല നമുക്ക്. ഒത്തിരി പൈസയാകും. കുറച്ച് പേരൊക്കെ ഒരു സഹായം ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണ്ട. ഇപ്പം ഒരു സഹായം നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇപ്പം പുള്ളിക്ക് ഫിക്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണിച്ചാൽ അതിന് നല്ലൊരു തുക വരും. പിന്നെ ഇങ്ങനെ കൊളസ്ട്രോമിയുടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന് ബായി ഇട്ടേക്കുക. അതും ഡെയിലി ബായി ഇട്ടുക. അതൊക്കെ കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇല്ല, ഒന്നും പറ്റത്തില്ല. ഇല്ല, ഒന്നും പറയുന്നില്ല. ഇപ്പം 2-3 ദിവസമായിട്ട് ഒരു ഫിക്സ് ഈ കഴിഞ്ഞ ദിവസം വന്ന്, അതോടെ വർത്തമാനവും പറയുന്നില്ല. പറ്റത്തില്ല. നേരത്തെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നു. നേരത്തെ പാട്ട് പാടിക്കൊണ്ടിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ഒരു കലാകാരനായിരുന്നു. അത് ഓട്ടോ സ്റ്റാൻഡിലെ ഒരു കലാകാരനായിരുന്നു. പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 പേരാണ് എനിക്ക്. 3 ആൺപിള്ളേരാണ്. ജോലിയൊക്കെ ആയോ? മൂത്ത മോൻ ഒരു കടയിലോട്ട് ഇപ്പം കയറിയിട്ടുണ്ട്. ഇപ്പം 2 പേര് പഠിച്ചുകൊണ്ടിരിക്കുകയോ. ഇപ്പം 2-ാമത്തെ ആളെ പഠിപ്പിക്കാൻ നമുക്കൊരു നിവൃത്തിയില്ല. 3-ാമത്തെ ആൾ +2 ആണ്. 2-ാമത്തെ ആൾ +2 കഴിഞ്ഞിട്ട് നമുക്കൊരു നിവൃത്തിയില്ല അതിനെ പഠിപ്പിക്കാൻ. എല്ലാം ചേട്ടൻ്റെ വരുമാനത്തിലായിരുന്നു. അതെ, പുള്ളി ഓട്ടോ ഓടിച്ച് വീടും നോക്കിയിട്ടുണ്ട്. അതെ, 26 വർഷമായി ഇപ്പം പുള്ളി ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. ചങ്ങനാശ്ശേരിയിൽ പാർത്താസിൻ്റെ അവിടെയായിരുന്നു. ശ്രദ്ധിച്ചില്ലല്ലേ? ഇല്ല, ശ്രദ്ധിച്ചില്ല, കാര്യമാക്കിയില്ല. ഇപ്പൊ ഇത്രയും വയ്യാതായിട്ട് ഒത്തിരി നാളായോ? ഒരു 6 മാസത്തോളമായി ഈ കിടപ്പ് തന്നെ ആയിട്ട്. അതിന് അതിപ്പോ 1 മാസത്തോളമായി വർത്തമാനം. വയ്യാതെ കിടക്കുമ്പോൾ പാട്ടൊക്കെ പാട്ട് പാടുമായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. പാട്ട് പാടാൻ വേണ്ടി ചന്ദന്റെ ഗ്രൂപ്പിലുള്ള ഒരു ചേട്ടൻ നമുക്ക് മൈക്കും ബോക്സും ഒക്കെ കൊണ്ടു കൊടുത്ത്, ജോസഫ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ നമുക്ക് മേടിച്ചു കൊടുത്ത് പാട്ട് പാടി. ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്ക് ഇപ്പൊ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി ഇരിക്കുവാ ഇപ്പം. എപ്പോഴും സംസാരിച്ചോണ്ടിരുന്ന പാട്ട് കേൾക്കുകയും പാട്ട് പാടുകയും പാടാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. ഇപ്പൊ അതും ഇല്ല. ചന്ദ്രൻ ചേട്ടനെ എനിക്കൊരു
പത്തിരുപത് വർഷമായിട്ട് അറിയാവുന്ന ആളാണ്. കവലയിലെ പാർത്ഥാസിൻ്റെ അവിടെ കിടന്നാണ് ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻചേട്ടൻ ഒരു ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ക്യാൻസർ എന്ന മാരക രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോൾ പാട്ട് പാടാനൊക്കെ ശ്രമിക്കുമായിരുന്നു. ഇപ്പോൾ തീർത്തും ശബ്ദവും അതുപോലെ തന്നെ ശരീരം തളഞ്ഞ ഒരവസ്ഥയാണ്. എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നില്ല. വർത്തമാനം പറയണമെന്നുണ്ട്, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. വരുന്നില്ല. ഇതിപ്പോൾ നമുക്ക് കണ്ടതിൽ ഒത്തിരി വിഷമം തോന്നുന്നുണ്ട്, നേരത്തെ കണ്ടതിലും. ഇപ്പം ഇവരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ കൂടുതലും ചേച്ചിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ചന്ദ്രൻചേട്ടൻ ഈ ഒരു കിടപ്പായതുകൊണ്ട് തുടയ്ക്കുകയും എടുക്കുകയും അതുപോലെ തന്നെ എപ്പോഴും മലം പോകുന്ന ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെയുള്ള അവസ്ഥകളുണ്ടെന്ന് ചേച്ചിക്ക് ഇട്ടിട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ തീർത്തും സാമ്പത്തികം ഇല്ല ഇപ്പം കയ്യിൽ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനോ അതോടൊപ്പം തന്നെ അവരുടെ ചിലവുകൾ നോക്കുവാനോ ഒന്നും ചേച്ചിയെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരൊക്കെ ചന്ദ്രൻചേട്ടന് ഒരു സഹായം ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുടെയൊക്കെ മുൻപിൽ പറയുകയാണ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ എല്ലാവരുടെ സഹായം നമ്മളിപ്പം പ്രതീക്ഷിക്കുകയും മരുന്നിനും പുള്ളിക്കാണെങ്കിൽ ഡെയിലി ആ ഇത് ബാഗ് മാറണം. പിന്നെ വീട്ടിലെ ചിലവും ഇപ്പോൾ ഫിക്സിൻ്റെ ഗുളിക കൊടുക്കുന്നതുകൊണ്ട് അത് മാസത്തിൽ നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കും. ഫിക്സും വരുന്നുണ്ട്, അതിൻ്റെ ഗുളിക നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കണം. അത് കാരണം ഞാനിപ്പം ജോലിക്ക് പോകാത്ത കാരണം നമ്മൾ തീരെ നിവൃത്തി ഇല്ലാത്തൊരവസ്ഥയിലാണ്. പിള്ളേരിപ്പം പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ. പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ പുള്ളിക്ക് മരുന്നും കൊടുത്ത് മുന്നോട്ട് പോകത്തേ ഉള്ളൂ. പിന്നെ ബിജു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കിട്ടുന്ന രീതിയിൽ നമുക്ക് ബിജു നമുക്ക് ഒരു ആഹാരത്തിനുള്ളതാണേലും ബിജു കൊണ്ട് നമുക്ക് എത്തിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. നിങ്ങളിലാകുന്ന സഹായം ചേട്ടന് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ്റെ ഒരവസ്ഥ. കഴിഞ്ഞ ലാസ്റ്റ് 25 വർഷമായിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരി ടൗണിൽ കിടന്ന് ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ള ചന്ദ്രൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒക്കെ ആ ഇടയിലൊക്കെ പരിചിതനാണ്. കാരണം അതുപോലെ പാട്ടുപാടും, ഈ വയ്യാതെ കിടക്കുമ്പോൾ പോലും അദ്ദേഹം പാട്ടുപാടാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ള മ്യൂസിക് ബോക്സൊക്കെ നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ പാട്ടിനെ അതുപോലെ ഇഷ്ടപ്പെടുന്ന ചന്ദ്രൻചേട്ടനാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വാക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഈ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. നമ്മളിങ്ങനെ എപ്പോഴും ഇതുപോലത്തെ വീഡിയോസ് ചെയ്തിട്ടില്ല. നമ്മുടെ ചാനലിൽ ആകെപ്പാടെ ഒന്നോ രണ്ടോ വീഡിയോ മാത്രമേ ഇതുപോലെ ഒരു സഹായം അഭ്യർത്ഥിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങളത് ഗൗരവമായിട്ട് കാണണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ കാണുന്നവർ, നമ്മളധികം ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന ഒരു 100 രൂപ എങ്കിലും ഇവരുടെ അക്കൗണ്ടിലേക്കൊന്ന് അയച്ചു കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും ഈ വീട്ടിലെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിനൊക്കെ അതൊരു ഉപകാരമാകും. അപ്പം അധികം ഒന്നും പറയുന്നില്ല, ഒരു 100 രൂപ ചലഞ്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഏറ്റെടുക്കണം. ചങ്ങനാശ്ശേരിയിൽ മാത്രമല്ല, ഇത് എവിടെയൊക്കെ കാണുന്നോ അവിടെയുള്ള എല്ലാ നല്ല മനസ്സുള്ള ആളുകൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഇവരെ സഹായിക്കണം. ഈ കുടുംബത്തെ, ഒരു കലാകാരനാണ് ഈ ഒരവസ്ഥയിൽ ഇപ്പം കിടക്കുകയാണ്. അപ്പം നിങ്ങൾ സഹായിക്കുക, നിങ്ങൾ സഹായിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.